അപ്പോൾ 2600 ഡോളേഴ്സ് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ ഗെയിം കളിച്ചിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യണവർക്ക് ഈ ഗെയിമിൽ നിന്ന് കൊടുക്കുന്നത്. വാട്സപ്പ് ഗായ്സ്, മല്ലു ക്രിപ്റ്റോ ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നവരെന്തായാലും മാസ്റ്ററിങ് ദ സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. അത് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് NFT എന്താ, ബ്ലോക്ക് ചെയിൻ എന്താ, ക്രിപ്റ്റോ കറൻസി എന്താന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. Web3 ഗെയിമിങ് എങ്ങനെയാണ്, സാൻഡ് ബോക്സ് എങ്ങനെ കളിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും ഗീവ് അവേയുടെ കാര്യം എന്തായാലും പറയുന്നതായിരിക്കും. നമ്മൾ മറ്റേ ഡീസൻട്രലാൻഡിലൊക്കെ വേൾഡ് ഫസ്റ്റ് മെറ്റാ മാരേജ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് NFTs കിട്ടിയിരുന്നു. ആ NFT ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ എന്തായിരിക്കും. പിന്നെ ഇന്നത്തെ കണ്ടൻറ്റ് മെയിൻലി എന്താണെന്ന് ചോദിച്ചാൽ, സാൻഡ് ബോക്സിൽ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം, എങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഏണിങ്സ് സാൻഡ് ബോക്സിലൂടെ നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. സാൻഡ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏണിങ്സ് വന്നത് ഒരെണ്ണം ഗെയിം പ്ലേ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും, ഒരെണ്ണം ബിൽഡ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ NFTs ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിലിട്ടിട്ട് സെയിൽസ് നടത്താനും പറ്റും നമ്മുടെ ഓപ്പൺ സി മാർക്കറ്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ ഏണിങ്സ്, ഒരെണ്ണം ഗെയിം പ്ലേ, ഒരെണ്ണം ബിൽഡിംഗ്. ഞാൻ മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത് ഗെയിം പ്ലേ ആണ്. ഗെയിം പ്ലേ season 1, season 2 അങ്ങനെ ഓരോ സീസണിൽ ഏൺ ചെയ്യുമ്പോൾ നല്ല ഏണിങ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ season 4 ഇനി അപ്കമിങ് ആണ്, ഇപ്പം തന്നെ എന്തായാലും വരും. അപ്പോൾ season 4 എന്തൊക്കെ നിങ്ങൾക്ക് വേണം, എന്തൊക്കെ നിങ്ങൾ നേരത്തെ വാങ്ങി വെക്കണം എന്നുള്ളതൊക്കെ വച്ചിട്ട് എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഗെയിം കളിച്ചും ഏൺ ചെയ്യാം, നമുക്ക് ബിൽഡ് ചെയ്തും ഏൺ ചെയ്യാം. അതായത് ഗെയിം ഇതിൽ ഉണ്ടാക്കിയിട്ടും ഏൺ ചെയ്യാം. ഈ ഗെയിം പ്ലേയിലൂടെ ഇതിലും ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാണ്ടും ഏൺ ചെയ്യാം ഗെയിം പ്ലേ. പിന്നെ ബിൽഡ് ചെയ്തിട്ടായാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാണ്ടും ഏൺ ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാവുമോ. അതായത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻസിലൂടെ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഇവൻസ് ഇതിൽ ഓരോ ഇവൻസ് വരുമ്പോൾ അതിൽ ഇവിടെ ഇവൻസ് എന്ന് കണ്ടില്ലേ, അതിൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്കും ഇതിൽ എന്താ പറയുക, ഓപ്പൺ ടു ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻ്റ് ഉണ്ടാവും. ഇതിൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം, ഓപ്പൺ ടു ഓൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ട ഇവിടെ കണ്ട ഓപ്പൺ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15,000 സാൻഡ് എന്ന് പറയുമ്പോൾ അത് ഓരോ ആൾക്കാർ കളിക്കണനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതനുസരിച്ച് കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഇത് കളിക്കുമ്പോൾ അതനുസരിച്ച് ഏണിങ് കുറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായ? അപ്പോൾ ഞാനൊക്കെ കളിക്കുമ്പോൾ ആൾക്കാർ കുറവാണ്, അപ്പോൾ ആൾക്കാർ കുറയുമ്പോൾ അതനുസരിച്ച് ഏണിങ്സ് കൂടും. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ കൂടിയും കൊണ്ടേ ഇരിക്കുകയാണ്, ഓരോ തവണയും കൂടിയും കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 10,000 പേര് കളിച്ചു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് 1.5 സാൻഡ് വെച്ച് കിട്ടുള്ളൂ, അത്ര പേര് കളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ 10,000 പേര് കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഗെയിം ഒരു 1,000 പേര് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് 15 സാൻഡ് കിട്ടും. അങ്ങനെയാണ് ഇതിൽ മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വന്നത് കൂടുതൽ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ അയാൾ കൂടുതൽ നമ്മുടെ ഏണിങ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ ചില ഇവൻ്റൊക്കെ, അപ്പോൾ ഈ ഇവൻ്റ് ചിലപ്പോൾ പാടാണെങ്കിൽ നമുക്ക് മൊത്തം തീർക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ചില ഇതിൽ മെയ്സ് ആയിരിക്കും, ചില ഇതിൽ നമ്മുടെ എന്താ സ്കിൽ ബേസ്ഡൊക്കെ ആയിരിക്കും, നമുക്ക് ഇങ്ങനെ റൺ ചെയ്ത് നമുക്ക് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സ്കിൽ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ ആൾക്കാർ കുറച്ച് പേരെ കളിക്കുള്ളൂ, കുറച്ച് പേരല്ല കൂടുതൽ പേര് കളിക്കും, കുറച്ച് പേർക്കാർക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഒരു ഏണിങ്ങിൻ്റെ മെത്തേഡ് ഇതിൽ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ കുറേ ഇവൻറ്റ്സുകൾ ഓപ്പൺ ടു ഓൾ ആയിരിക്കും. അപ്പോൾ ഇത് ഇപ്പം ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ടു ഓൾ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 15K സാൻഡിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും, മറ്റേ ഗെയിമിൽ നിന്ന് 15K സാൻഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അങ്ങനെ ഏതൊക്കെയാണ് ഓപ്പൺ ടു ഓൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും 15 എത്ര സാൻഡാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവൻറ്റ്സിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊരു വീഡിയോ ഉണ്ടാക്കി എങ്ങനെയാണ് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ എന്തായാലും ഉണ്ടാക്കാം. അപ്പോൾ മെയിൻലി ഈ ഇവൻസിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ രണ്ടാമത് എക്സ്പീരിയൻസ്.
അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ഇതിൽ ഓരോ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് സാധാ ഇപ്പം എനിക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് എനിക്ക് പബ്ലിഷ് ചെയ്യാം. അപ്പം ഇവർ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബിൽഡേഴ്സ് കോൺടെസ്റ്റ് എന്നുള്ളൊരു കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ബിൽഡേഴ്സ് കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ കൂടുതൽ എൻഗേജ്മെൻറ്റും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യണമനുസരിച്ച് ഇവർക്ക് കൂടുതൽ സാൻഡ് കിട്ടും. അപ്പോൾ ഈ ചിലവർ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, സാൻഡ് കിട്ടണ ഗെയിംസ് ബിൽഡ് ചെയ്യും. അപ്പോൾ അവർക്ക് കിട്ടണ സാൻഡിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ നമുക്കും തരും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ, അതായത് ഒരു ഈസി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് മോണിറ്റൈസ് ചെയ്ത് ആഡായിട്ട് യൂട്യൂബ് നമുക്ക് ഇൻകം തരും. അങ്ങനെ ഇതിൽ ഇതിൽ നമുക്ക് ഗെയിം ഒരു മോണിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ഇൻകം കിട്ടണ പോലെയാണ് ഇതിൽ. അപ്പോൾ ഇതിൽ ഗെയിം ബിൽഡ് എന്ന് വെച്ചാൽ മെയിൻലി നോ കോഡിംഗ് ആണ്, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഒരു ഗെയിം ബിൽഡിങ്ങിൻ്റെ എന്തായാലും വീഡിയോ ഞാൻ വേറെ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ സാൻഡ് ബോക്സിൻ്റെ ഗെയിം ബിൽഡിങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ പഠിച്ചതൊക്കെയാണ് ഈ അടുത്ത് മറ്റേ മുംബൈ പോയിട്ട്, മുംബൈയിൽ ഇവൻ്റെ ബൂട്ട് ക്യാമ്പിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ബൂട്ട് ക്യാമ്പിന് നമുക്കൊരു ഇൻവിറ്റേഷനും കൂടി കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ബൂട്ട് ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ബിൽഡിങ്ങിനെയൊക്കെ പറ്റി കുറച്ചുകൂടി ഇവൻ്റെ പ്രൊഫഷണൽ ടീമൊക്കെ വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറേ ഇവൻറ്റ്സ്, അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കാണാം. ദെൻ ഇപ്പോൾ ഈ ഗെയിം ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇതേ കാണാം. ടോപ്പ് ഫസ്റ്റിൽ കിടക്കുന്ന ആൾക്ക് 10,000 സാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ 10,000 റാങ്കിൽ ടോപ്പ് വെക്കണവന്, അതായത് $2,600 ആണ് കൊടുക്കുന്നത്. അപ്പോൾ $2,600, ഏകദേശം 200,000 രൂപയുടെ അടുത്താണ് ഈ ഗെയിം കളിച്ചിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യണവർക്ക് ഈ ഗെയിമിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊക്കെ അൺഒഫീഷ്യൽ ഗെയിംസ് ആണ്. ഇതൊക്കെ അൺഒഫീഷ്യൽ മീൻസ് ഇതൊക്കെ ബിൽഡേഴ്സ് കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ഡയറക്റ്റ്ലി, അതായത് ആർക്കാണെങ്കിലും ബിൽഡേഴ്സ് കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് കിട്ടുന്ന റിവാർഡിൽ നിന്ന് അവർ ഷെയർ ചെയ്യുന്നതാണ്. ഇത് അങ്ങനെ കൊടുക്കുന്ന റിവാർഡ്സ് ആണ് കേട്ടോ, ട്രെൻഡി മാച്ച് എന്നൊക്കെ പറഞ്ഞ ഈ ടീംസ്. അങ്ങനെ ഇതിൽ കുറേ ഇവൻറ്റ്സ് വേറെ സെപ്പറേറ്റ് ഉണ്ട്, മാപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സ്പീരിയൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ കഴിയും. മെയിൻലി അങ്ങനെയാണ് ഗെയിം കളിച്ചതിൽ ഏൺ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇവൻറ്റ് സെക്ഷനിൽ ഏൺ ചെയ്യാം, പിന്നെ എക്സ്പീരിയൻസിൽ ഏൺ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഏൺ ചെയ്യണേൽ. പിന്നെ ഇത് മൂന്നും, ഇത് രണ്ടും അല്ലാണ്ട് മെയിൻലി എന്തായാലും കിട്ടും എന്നുള്ളൊരു ഇതാണ് സാൻഡ് ബോക്സ് സീസണൽ റിവാർഡ്. അപ്പോൾ സീസണിൽ ഒരു മാസമൊക്കെ കളിക്കണം, ഒരു മാസത്തിൽ ഏകദേശം ഡെയിലി ഒരു 1 hour സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം അവസാനം, അതായത് പാസ് വിന്നേഴ്സിന് ഒരു 1 lakh, 2 lakh, 3 lakh ആ രീതിയിൽ എല്ലാ തവണയും കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ തവണ ലീഡർ ബോർഡ് ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണ ഇത്രയും, 1 to 10 ഇത്രയും, 10 to 100 ഇത്രയും, 100 to 1,000 അങ്ങനെ റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതാണ് സീസണൽ റിവാർഡ്. ഇപ്പോൾ season 4 കമ്മിങ് സൂൺ, season 1, 2, 3 ഓൾറെഡി കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിൻലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഏൺ ചെയ്യണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യണ പരിപാടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് നമുക്ക് കാൽക്കുലേറ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് ഏൺ ചെയ്യണ ഒരു ടൈപ്പാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു NFT ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ടീം ഒരു NFT ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഭാരത് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം ഇപ്പോൾ ഇതിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഭാരത് ബോക്സ് എന്ന് പറയുന്ന അതിൻ്റെ ഇവൻ്റാണ് ഞാൻ, അതെ, ജവി മെറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് മിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അലോ ലിസ്റ്റിലുള്ളവർക്ക് അതൊന്നും ഇപ്പോൾ റീസെൻ്റ്ലി മിൻ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായത്. അപ്പോൾ നേരത്തെ കൊടുക്കണവർക്ക് ഇപ്പോൾ ആ കറൻ്റ്ലി 50 സാൻഡായി. അപ്പോൾ ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് 40 സാൻഡിനായിരുന്നു. അതായത് അലോ ലിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടാണ് 40 സാൻഡിന് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി 50 സാൻഡായിട്ടുണ്ട് പ്രൈസിങ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഫോർ പ്രൈസ് 70 സാൻഡാണ്. 946 എണ്ണം മിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്, യൂണീക്ക് ഓണേഴ്സ് 70% ഉണ്ടെന്ന്, 62% യൂണീക്ക് ഓണേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഏൺ ചെയ്യണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവതാർ ക്യാരക്ടർ നിങ്ങൾ $50 വാങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അതായത് $50 അല്ല, 50 സാൻഡ്. അപ്പോൾ $50 എന്ന് പറയുമ്പോൾ $13 അതായത് 1,000 രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ 1,000 രൂപ, 1,100 രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരും.
അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ നിങ്ങളുടെ റീസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയണം, ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ്. 1100 രൂപയ്ക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അലോ ലിസ്റ്റ് ഓപ്പണിങ്, അലോ ലിസ്റ്റ് ചെയ്തതെന്ന് അലോ ലിസ്റ്റ് മിൻ്റ് ചെയ്യാമെന്ന്. മിൻ്റ് ചെയ്തത് എനിക്ക് 40 സെൻറ്റിനാർന്ന്, ഇപ്പോൾ 50 സെൻറ്റിലേക്ക് മാറി. പിന്നെ ഇത് റിവീൽ ഡേറ്റ്, പിന്നെ ഇവൻ്റ് ഡേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഇതിൻ്റെ മാപ്പ് വന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ കളക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്, അപ്പോൾ ഈ 3333 അവതാർ ക്യാരക്ടേഴ്സാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത്. ജബ് വി മെറ്റ് എന്ന് പറഞ്ഞത് അവർക്ക് ഈ 50K സാൻഡിൻ്റെ ഒരു പൂളുണ്ടാവും, ഇവൻറ്റ് പൂള്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ 3333 അവതാർ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ 50K സാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ 50K സാൻഡിൽ 3333 അവതാർ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്താൽ ഒരാൾക്ക് 15 വെച്ച് കിട്ടും. അപ്പോൾ അതെന്തായാലും ഷുവറായിട്ടുള്ള റിവാർഡാണ്, അത് കളിച്ചെന്തായാലും കിട്ടും അതിൽ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3333 പ്ലെയേഴ്സും എന്തായാലും കളിക്കില്ല ഇതിൽ. ഇവർ മാർക്കറ്റിലിട്ട് ട്രേഡ് ചെയ്യാനും വിൽക്കാനും വാങ്ങി വെക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ 82% ആൾക്കാരെ യൂണിക്കോണേഴ്സ് ഉള്ളു. അപ്പോൾ 62 അല്ല 62. അപ്പോൾ അതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ എവിടെ, ആ ഇപ്പോൾ ഇതിൽ 3333 ഏകദേശം ഒരു 1000 പ്ലെയേഴ്സും കളിച്ചില്ല എന്ന് വിചാരിച്ചോ, 2333. അപ്പോൾ ഇതിൽ എന്താ പറയുക, 2333 21 സെൻറ്റിൻ്റെ അടുത്ത് റിട്ടേൺ വരും. അങ്ങനെ ആകുമ്പോൾ അതിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ മേ ബി ഇതിനേക്കാൾ 15 സെൻറ്റ്, മേ ബി ഇപ്പം നമ്മൾ ഹാഫ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം നമുക്ക് ഡബിൾ നോക്കി പകുതി ഒരു കളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 30 സെൻറ്റ് കിട്ടും. ഇപ്പോൾ പകുതി ഒരു കളിക്കണമുള്ളൂവെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങി വെക്കണവരെല്ലാവരും കളിക്കണം എന്നില്ല, വാങ്ങി വെക്കണവർ കുറേ ട്രേഡ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ല ചില വാലറ്റ് 2 എണ്ണം ഉള്ളൂ. അങ്ങനെയാണെങ്കിലൊക്കെ ഏകദേശം മാക്സിമം ഒരു 30 സെൻറ്റിൻ്റെ അടുത്ത് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, 50 സെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു 35 സെൻറ്റിൻ്റെ അടുത്ത് വന്നുള്ളൂ. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്താ പറയുക, എല്ലാവരും കളിച്ചില്ലെങ്കിൽ 20 സെൻറ്റിൻ്റെ അടുത്ത് വന്നുള്ളൂ. അപ്പോൾ 20 സെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് $5 500 രൂപയുടെ അടുത്ത് വാല്യൂ വരും ആ ഒരു അവതാർ ക്യാരക്ടേഴ്സിന്. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഫിസിക്കൽ റിവാർഡ്. ഫിസിക്കൽ റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലക്കി അവതാർ ക്യാരക്ടർ ഹോൾഡേഴ്സിന് ഒരു ഫിസിക്കൽ ഇത് കിട്ടും. അതായത് ഇങ്ങനെ ടീഷർട്ട്, അവൻ്റെ ഒരു മെർച്ചൻഡൈസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ലക്കി വിന്നേഴ്സിന്. അത് അല്ലാണ്ട് പിന്നെ സീസൺ ഫോറിൻ്റെ പെർക്സ് കിട്ടും. അതായത് അവതാർ ഹോൾഡേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കാറുണ്ട്. ഇവർ ഇത് സെപ്പറേറ്റ് ഇവൻ്റാണ് ഈ 50K. അതല്ലാണ്ട് ഓൾ അവതാർ ഓണേഴ്സിന് ഇവൻ്റ് നടക്കും. അതായത് സ്നൂപ്പ് ഡോഗ്, സ്റ്റീവ് ഓക്കി, അങ്ങനെ കുറേ അവതാർ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൂടി ഇവൻറ്റ് നടത്താറുണ്ട് സാൻഡ് ബോക്സ്. അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റ്സിന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ക്ലൂസീവ് ക്ലെയിംസ്, അതായത് ഇവർ എന്താ പറയുക, ചില NFTs ഒക്കെ ഈ അവതാർ ക്യാരക്ടേഴ്സിന് കൊടുക്കും. അപ്പോൾ ആ NFTs നമുക്ക് സെപ്പറേറ്റ്ലി ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രേറ്റ് ഗാംബ്ലർ, അതെന്താ, ആക്സസ് ടു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ദ ഫേമസ് ഗ്രേറ്റ് ഗാംബ്ലർ ബോളിവുഡ് മൂവി. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ആണെങ്കിൽ ഷാമറോൺ റിവാർഡ്സ് ഓൺലി ഫോർ ഇന്ത്യൻ റെസിഡൻസ്. അപ്പോൾ ഇന്ത്യൻ റെസിഡൻസിന് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ റെസിഡൻസ് ടീം ഇറക്കിയേക്കുന്ന NFTയും അവതാർ ക്യാരക്ടറായിട്ട് ഇത് വന്നത്. അപ്പോൾ 16th അവരെന്താ ഈ വാലറ്റ് ഹോൾഡേഴ്സ്, അതായത് ജബ് വി മെറ്റ് അവതാർ ക്യാരക്ടർ ഹോൾഡ് ചെയ്യണവർക്ക് എക്സ്ക്ലൂസീവ് മെർച്ചൻഡൈസ് കൊടുക്കും. അപ്പോൾ മെർച്ചൻഡൈസ് കൊടുക്കും, കോമിക് ബുക്ക് കൊടുക്കും, പിന്നെ ഒരു വിന്നറും, പിന്നെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് യൂട്ടിലിറ്റീസ് വന്നത്. ഇത് എല്ലാവർക്കും അല്ല, പക്ഷേ ലക്കി അവതാർ ക്യാരക്ടർ ഓണേഴ്സിന് മാത്രം കിട്ടുള്ളൂ.
പിന്നെ വന്നത് പ്ലേ ടു ഓൺ സിസ്റ്റം വന്നിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, ഇതിൻ്റെ പ്ലേ ടു ഓൺ 50K പൂൾ വന്ന പ്ലേ ടു ഓൺ പ്ലേ ടു ഓൺ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് അവതാർ ക്യാരക്ടേഴ്സ്. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിൻറ്റ് ചെയ്യൂലേ, അപ്പോൾ മിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ കറൻ്റ് ഇപ്പോൾ $50 $50 മിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ നമുക്ക് കിട്ടണ ക്യാരക്ടർ ഏതാണ്. ബിക്കോസ് ഇത് റിവീൽ ആവുന്നത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ റിവീൽ ആവുന്നത് August 19 റിവീൽ ആവുള്ളൂ. അപ്പോൾ ഈ എന്താ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു റാൻഡംലി ഒരെണ്ണമായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് തന്നത്. അപ്പോൾ റിവീൽ ആവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ഒരു ലെജൻഡറി ക്യാരക്ടർ കിട്ടും. അതായത് 2.5% ആൾക്കാർക്കാണ് ഈ ലെജൻഡറി ക്യാരക്ടർ കിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ കിട്ടുന്നത് അൺകോമൺ ആയിട്ടുള്ള ക്യാരക്ടർ, അത് 50% ആൾക്കാർക്കും കിട്ടുന്ന ക്യാരക്ടറാണ്. അപ്പോൾ നമുക്കൊരു ലെജൻഡറി ക്യാരക്ടർ കിട്ടിയെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പം നമുക്ക് ഒരു 50 cents കൊടുത്ത് വാങ്ങിയ സാധനം വേണമെങ്കിൽ 100 cents നമ്മുടെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്കിപ്പം മിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഈ പറയണ കണ്ടില്ല, ലെജൻഡറി അവതാർ ഓണേഴ്സിനാണ് നമുക്ക് ടീഷർട്ട് കിട്ടുള്ളൂ, ജവി മെറ്റിൻ്റെ എക്സ്ക്ലൂസീവ് ടീഷർട്ട്. അതായത് 2.5% മെമ്പേഴ്സിൽ കിട്ടണ ആൾക്കാർക്ക്, 2.5% ഇതാവണ ആൾക്കാർക്ക്. പിന്നെന്താ, റയാലിറ്റി അനുസരിച്ച് ഓരോ അവതാർ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള റിവാർഡ്. ഇതിന് കോമിക് ബുക്ക്സ്, ഇതിന് ഷാമറോൺ മീ എന്ന് പറഞ്ഞ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷൻ, പിന്നെ ഇതിന് മോസോർ റിവാർഡ് ലിമിറ്റഡ്, കെയർ ഫ്രീ സ്പിരിറ്റ് ഹോൾഡേഴ്സ് ക്യാൻ, ഇത് എനിക്ക് തോന്നുന്ന എക്സ്പീരിയൻസ് റിവാർഡാണ്. പിന്നെ ഇവർക്ക് എ ലിമിറ്റഡ് നമ്പർ ഓഫ് എ കോമൺ അവതാർ റിസീവ്, ഒരു ലിമിറ്റഡ് കുറച്ച് പേർക്ക് ഈ ഓണർ ഇത് 50% കുറച്ച് പേർക്ക് നമ്മുടെ ജെവി മെറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് കളക്ഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി വന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വാങ്ങണേന് നമുക്ക് എന്താ ഇതിൻ്റെ സ്പെഷ്യൽ ഇവൻറ്റ്സ് കളിച്ചിട്ട് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഓരോ ഇവൻറ്റ്സ് യൂട്ടിലിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ സീസൺസ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്ട്രാ പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് അവതാർ ഓണേഴ്സിൻ്റെ ബെനഫിറ്റ്സ് വന്നത്. ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു NFT കിട്ടിയിരുന്നു അവതാർ ഓണേഴ്സിന് മാത്രമായിട്ട് ഒരു ഇവൻ്റ്. ഇതേന ഇത് അവതാർ ഓണേഴ്സ് ഓഗസ്റ്റ് റിവാർഡ് കണ്ട, ലോഗിൻ ഇൻ പ്ലേ 1 day ഇൻ ഓഗസ്റ്റ്, ലോഗിൻ ഇൻ പ്ലേ 3 days ഇൻ ഓഗസ്റ്റ്, ഷോ ലോഗിൻ ഇൻ ആൻഡ് പ്ലേ 7 days ഇൻ ഓഗസ്റ്റ്. അപ്പോൾ ഈ ഓഗസ്റ്റിൽ ഒരു 7 days ഞാൻ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 5 cents ഇപ്പോഴേ കിട്ടി. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ജവി മെറ്റിൻ്റെ അവതാർ വാങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അത് വെച്ച് നമുക്കിപ്പോൾ കാര്യമില്ല, മീൻസ് അതിപ്പോൾ എന്നാ റിവീലാവുന്നത്, റിവീലാവുന്ന ഡേറ്റ് നോക്കിയാൽ August 19 റിവീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2021, 2022, 2023 August 5 cents കൂടി നമുക്ക് നേടാൻ പറ്റും. ഓഗസ്റ്റിൽ 7 days കളിച്ചിട്ടുള്ള റിവാർഡും കൂടി കിട്ടും. അപ്പോൾ പിന്നെ നമുക്കപ്പോൾ എങ്ങാനിപ്പോൾ 30 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 20, 20 5 പോയി കഴിഞ്ഞാൽ 15, അപ്പോൾ 15 cents അവിടെ സ്പെൻഡ് ആയിട്ടുള്ളൂ ആ ഒരു ക്യാരക്ടറിന്. അങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് റിവാർഡ് കിട്ടും. പിന്നെ നമുക്ക് സീസണിൽ ഓരോ പേർക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ NFT ഇതിൽ ഇവൻറ്റ്സ് എടുത്ത്, അതായത് ഓൾ ഇവൻറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇവൻറ്റ്സ് എടുക്കുമ്പോൾ അതെ ലെജൻഡറിക്ക് ഇത്ര സാൻഡ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം. നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ പിന്നീട് നോക്കി ഇതിനെ പറ്റി കുറച്ചും കൂടി കൂടുതൽ നോക്കണം. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വെബ്സൈറ്റിലൊക്കെ പോയിട്ട് ഇത് എത്ര കോമൺ കൊടുക്കുന്നുണ്ട്, എത്ര അൺകോമൺ കൊടുക്കുന്നുണ്ട്, റെയർ കൊടുക്കുന്നുണ്ട്, എപ്പിക് കൊടുക്കുന്നുണ്ട്, ലെജൻഡറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെജൻഡറി ഇപ്പോൾ നമുക്ക് മറ്റേ ബ്ലോക്ക് ചെയിനിൽ നോക്കിക്കഴിഞ്ഞാലൊക്കെ അറിയാം ഇപ്പോൾ ലെജൻഡറി ഏത് വാലറ്റിലാണ്, ഈ വാലറ്റിൽ 2 runs ഉണ്ടാവോ എന്നൊക്കെയുള്ള ഒരു ഫുൾ റിസൾട്ട്സ് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ലെജൻഡറി സെയിൽസിന് ഇട്ടിട്ടുണ്ടോ, അങ്ങനെ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാൻഡ് കിട്ടും.
അപ്പോൾ അതൊക്കെയാണ് മെയിൻലി ഈ സാൻഡ് എന്താ പറയുക പ്ലേ ടു ഏണിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാം, ഗെയിം കളിച്ച് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ഇതിൽ എങ്ങനെ ബിൽഡേഴ്സ് കോണ്ടസ്റ്റ്, അതായത് ബിൽഡ് ചെയ്തിട്ട് എങ്ങനെ ഏൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാണ്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പറയാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ബിൽഡേഴ്സ് ചാലഞ്ച്, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബിൽഡേഴ്സ് ലാൻഡ് ഓണേഴ്സിന് മാത്രമാണ് ഈ ഒരു ചലഞ്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഗെയിം പബ്ലിഷ് ചെയ്തിടും, എന്നിട്ട് അതിൽ കൂടുതൽ എൻഗേജ്മെൻറ്റും കൂടുതൽ വ്യൂസും കൂടുതൽ ടൈം ഒരു ഗെയിം സ്പെൻഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ലാൻഡിൻ്റെ ഇത് ഇതിലേക്ക് പോകും. എന്താ പറയുക, നമ്മുടെ ലാൻഡിൻ്റെ റാങ്കിങ് കൂടും. അപ്പോൾ റാങ്കിങ് കൂടുന്നതനുസരിച്ച് നമുക്ക് 1.5 മില്യൺ സാൻഡിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്കും കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് നടക്കുന്നത്. നമുക്ക് ലാൻഡ് വരേണ്ടതാണ്. നമ്മൾ മുംബൈയിലുള്ള ആ ബൂട്ട് ക്യാമ്പിനെ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും ലാൻഡ് ഉണ്ട്. അപ്പോൾ മുംബൈയിലെ ബൂട്ട് ക്യാമ്പിൻ്റെ ലാൻഡ് അവർ സെപ്റ്റംബർ 1 ശേഷമൊക്കെ തരും എന്ന് പറഞ്ഞത്. അപ്പോൾ സെപ്റ്റംബർ 1 ഇപ്പോൾ ഓൾറെഡി ഇവൻ്റ് കംപ്ലീറ്റ് ആവും. മേ ബി അടുത്തൊരു ബിൽഡേഴ്സ് ചാലഞ്ചിനും ആ ലാൻഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും എങ്ങനെ ബിൽഡ് ചെയ്യണേ എന്നുള്ളത് എന്തായാലും കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ബിൽഡിങ്ങിനെ പറ്റി ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ ഗെയിം ബിൽഡ് ചെയ്യണേ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നോ കോഡിംഗ് ആണ്, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ എങ്ങനെ ഗെയിം ഡെവലപ്പ് ചെയ്യണം ആ സിമിലർ പാറ്റേണിലാണ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ മാർക്കറ്റിൽ ഉണ്ട്, മാർക്കറ്റിൽ നമുക്ക് NFT സെയിൽ ചെയ്തിട്ടും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ NFT സെയിൽ ചെയ്തിട്ട് ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കാറ്റലിസ്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ കാറ്റലിസ്റ്റ് പർച്ചേസ് ചെയ്താലാണ് നമുക്ക് NFT ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നല്ലൊരു യൂട്ടിലിറ്റി ഉള്ള ഒരു NFT ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ NFTs ഒക്കെ കണ്ട ഇതൊക്കെ ഓരോ ആൾക്കാർ ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഉണ്ടാക്കിയിട്ട് 16 സാൻഡ്, ഇതൊക്കെ കോമൺ NFTs ആണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരെണ്ണം എല്ലാവർക്കും, ഇപ്പോൾ 16 സാൻഡിൻ്റെ ഈ ഫിഷ് എത്ര എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാം. 10 മിൻറ്റഡ് ആണ് ടോട്ടലി. ഇത് എത്ര ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അവൈലബിൾ 8. അപ്പോൾ 8 അവൈലബിലിറ്റി ഉള്ളത് 16 സാൻഡ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതുണ്ടാക്കാനില്ലേ, അതായത് നമ്മളൊരു ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ഡെവലപ്പറിന് ഇങ്ങനെ ചെറിയ ചെറിയ ആസറ്റ്സും ചെറിയ ചെറിയ NFTs ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അതിന് ടൈം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ മാർക്കറ്റിൽ പോയിട്ട് എന്താ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പർച്ചേസ് ചെയ്യും. കണ്ട, ആ പർച്ചേസ് ചെയ്തിട്ട് അവൻ്റെ ലാൻഡിൽ വെക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇതേ കാറ്റലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.26 USD വന്നുള്ളൂ ഒരു അൺകോമൺ കാറ്റലിസ്റ്റിന്. അങ്ങനെ റയോറിറ്റി അനുസരിച്ച് ഓരോ NFTയുടെ വാല്യൂ മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് NFT ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വിധം. പിന്നെ ഇതിൽ അതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിതേ ഇപ്പോൾ നോക്കിയാൽ ഇതേ ഗെയിം ജാം എന്ന് പറഞ്ഞൊരു കോണ്ടസ്റ്റിൽ നമുക്ക് എന്താ പറയുക, ഇത് ചെയ്യാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഏൺ ചെയ്യുക. നമ്മൾ രജിസ്റ്റർ ചെയ്യുക, നമ്മൾ എന്നിട്ട് ഇതിൽ ലാൻഡ് നമുക്കില്ലാണ്ട് നമുക്ക് എന്താ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, ബിൽഡ് ചെയ്യാൻ പറ്റും. ബിൽഡ് ചെയ്തിട്ട് നമുക്ക് ആ ലിങ്ക് വർക്കൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 60K സാൻഡ് പൂളിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും അതിലൊന്നും റിവാർഡ് കിട്ടും. പിന്നെ ഇവർ ബെസ്റ്റ് ഇൻ 20 ഇത് കൊടുക്കും, 20 ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, 10 കൊടുക്കുന്നുണ്ട്. കാറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, NFT ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എന്താ പറയുക, കാറ്റലിസ്റ്റ് വേണം NFT ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെയാണ് മെയിൻ. അപ്പോൾ ഗെയിം ജാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കണ്ട, ഗെയിം ജാം അതൊക്കെ നമുക്ക് എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ബിൽഡ് ചെയ്തിട്ട് ഏൺ ചെയ്യണ കോമ്പറ്റീഷൻസാണ് അത്. ഇതൊക്കെയാണ് മെയിൻലി രണ്ട് തരത്തിലുള്ള ഏണിങ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനെയൊക്കെ പറ്റി, അതായത് ഈ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണേ എന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അതിനെപ്പറ്റി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
മൊബൈൽ ഗെയിമിങ്ങിനെയൊക്കെ പറ്റി വേണമെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റി വേറൊരു വീഡിയോ എന്തായാലും ചെയ്യേണ്ടതായിരിക്കും. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാം. ന്യൂ ഗെയിമൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരിക്കും പുതിയ അപ്കമിങ് ഗെയിംസ് എല്ലാം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്.